ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെ വി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 9 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ നോട്ടി ബോയ് ആണ്. അപ്പം വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നിങ്ങൾക്കായിട്ട് ഞാൻ ഈ പോയം ഒന്ന് റെസിറ്റേറ്റ് ചെയ്ത് തരാം. ദർ വാസ് എ നോട്ടി ബോയ് ആൻഡ് എ നോട്ടി ബോയ് വാസ് ഹി റാൻ അവേ ടു സ്കോട്ട്ലാൻഡ് ദ പീപ്പിൾ ദർ ടു സീ. ദെൻ ഹി ഫൗണ്ട് ദാറ്റ് ദ ഗ്രൗണ്ട് വാസ് ആസാഡ്, ദാറ്റ് എ യാർഡ് വാസ് ആസ് ലോങ് ദാറ്റ് എ സോങ് വാസ് ആസ് മെറി ദാറ്റ് എ ചെറി വാസ് ആസ് റെഡ് ദാറ്റ് ലെഡ് വാസ് ആസ് വെയ്റ്റി that for score was as 80 that a door was as wooden as in England. So he stood in his shoes and he wondered. John Keats എന്ന് പറഞ്ഞിരിക്കുന്ന കവിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ സ്റ്റാൻസയായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. There was a naughty boy and a naughty boy was he. എന്താണ് അർത്ഥം? There was a naughty boy. Naughty എന്ന് വെച്ച് കഴിഞ്ഞാൽ കുസൃതിക്കാരൻ. ഒരിക്കൽ ഒരിടത്ത് ഒരു കുസൃതിക്കാരനായിട്ടുള്ള കുട്ടി, ആൺകുട്ടി ഉണ്ടായിരുന്നു. ആൻഡ് എ നോട്ടി ബോയ് വാസ് ഹീ. അവൻ ചെറിയൊരു കുസൃതിക്കാരനല്ലായിരുന്നു, ഭയങ്കരമായിട്ടുള്ള കുസൃതിയുടെ കുസൃതിക്കാരനായിരുന്നു അവൻ. ഹി റാൻ അവേ ടു സ്കോട്ട്ലാൻഡ്. ഒരു ദിവസം ഇംഗ്ലണ്ടിലാണ് ഈ കുട്ടി താമസിച്ചിരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും വേഗത്തിൽ സ്കോട്ട്ലാൻഡിലേക്ക് പോയി. എന്തിനാ പോയത്? ദ പീപ്പിൾ ദർ ടു സീ, അവിടുത്തെ ആൾക്കാരെ കാണുന്നതിനായിട്ട്. പീപ്പിൾ അറിയാമല്ലോ, ആളുകൾ. അവിടുത്തെ സ്കോട്ട്ലൻഡിലെ ആളുകളെ കാണുന്നതിനായിട്ട്. ദെൻ ഹി ഫൗണ്ട്, ഫൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. ദെൻ ഹി ഫൗണ്ട്, എന്നിട്ട് അവൻ കണ്ടു. ദാറ്റ് ദ ഗ്രൗണ്ട് വാസ് ആസ് ഹാഡ്, ഇംഗ്ലണ്ടിലെ ഗ്രൗണ്ടിനെ പോലെ തന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ടും. ഇവിടെ എത്ര ഇംഗ്ലണ്ടിൽ എത്ര ഹാർഡാണോ അതുപോലാണ് സ്കോട്ട്ലൻഡിൻ്റെ ഗ്രൗണ്ടും. അത്രയ്ക്ക് തന്നെ ഹാർഡാണ്, കട്ടിയുള്ളത് ആണ്. ദാറ്റ് എ യാർഡ് വാസ് ആസ് ലോങ്, അവിടുത്തെ യാർഡ്. യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ ദൂരത്തെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കിലോമീറ്റർ ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അതുപോലെ സ്കോട്ട്ലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ ദൂരത്തെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് എ യാർഡ് വാസ് ആസ് ലോങ്, ഇംഗ്ലണ്ടിൽ യാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരമാണോ അത്രയും ദൂരം തന്നെയാണ് ഞാൻ സ്കോട്ട്ലൻഡിലും കണ്ടത്. ദാറ്റ് എ സോങ് വാസ് ആസ് മെറി, മെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സന്തോഷിപ്പിക്കുന്നത്. ആ പാട്ടും, അവിടെയും പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സന്തോഷമാണ് വരുന്നത്. എത്രത്തോളം? ഇംഗ്ലണ്ടിലിരുന്ന് പാട്ട് കേട്ടാൽ കിട്ടുന്ന അത്രത്തോളം. ഓക്കെ ആണോ? അപ്പൊ ഈ കുട്ടി, ഈ കുസൃതിക്കാരനായിട്ടുള്ള കുട്ടി വേഗത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലൻഡിലേക്ക് പോയി. എന്തിനാ പോയത്? അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവൻ കണ്ടെത്തിയത് ഇംഗ്ലണ്ടിൻ്റെ കൂട്ട് തന്നെ സ്കോട്ട്ലൻഡിൻ്റെയും ഗ്രൗണ്ട് ഹാർഡാണ്. ഇംഗ്ലണ്ടിലെ യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ദൂരമാണോ അത്രയും ദൂരം തന്നെയാണ് സ്കോട്ട്ലൻഡിലും യാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം സന്തോഷവാന്മാരാകുമോ അതേമാതിരിയാണ് സ്കോട്ട്ലൻഡിലിരുന്ന് പാട്ട് കേട്ട് കഴിഞ്ഞാലും നമ്മൾ സന്തോഷവാന്മാരാകുന്നത്. എന്നിട്ട് എന്തൊക്കെയാണ് കണ്ടതെന്ന് നോക്കിയാലോ. ദാറ്റ് എ ചെറി വാസ് ആസ് റെഡ്, ഇംഗ്ലണ്ടിലെ കൂട്ട് തന്നെയാണ് സ്കോട്ട്ലൻഡിലെയും ചെറി റെഡാണ്. ദാറ്റ് ദ ലെഡ് വാസ് ആസ് വെയ്റ്റി, ലെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയമാണ്. എത്രത്തോളം ഭാരമാണോ ഈയത്തിന് നമ്മുടെ ഇംഗ്ലണ്ടിലുള്ളത് അത്രയും ഭാരം തന്നെയാണ് സ്കോട്ട്ലൻഡിലും ഉള്ളത്. That four score was as 80. Four score എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 20 എന്നാണ് അർത്ഥം. അപ്പോൾ 4 × 20 എത്രയാണ്? ഇംഗ്ലണ്ടിലായാലും സ്കോട്ട്ലൻഡിലായാലും 4 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ്. അപ്പം അതാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ കൂട്ട് തന്നെയാണ് സ്കോട്ട്ലൻഡിലും. ഞാൻ ഇവിടെ വന്നപ്പോഴും 4 score, അതായത് 4 × 20 എന്ന് പറയുന്നത് 80 ആണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലും 4 × 20 എന്ന് പറയുന്നത് 80 ആണ്. ദാറ്റ് എ ഡോർ വാസ് ആസ് വുഡ് ആസ് ഇൻ ഇംഗ്ലണ്ട്,
That a door was as wooden as in England. ഇംഗ്ലണ്ടിലെ പോലെ തന്നെ ഇവിടെ ഈ സ്കോട്ട്ലൻഡിലും ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കതക്. കതക് വുഡൻ, വുഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തടി കൊണ്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. So he stood in his shoes. അതുകൊണ്ട് തന്നെ എണീറ്റ് സ്റ്റഡി ആയിട്ട് നിന്നു. ആൻഡ് ഹി വണ്ടേർഡ്, എന്നിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കാനായിട്ട് തുടങ്ങി. ഹി വണ്ടേർഡ്, അവൻ അത്ഭുതപ്പെട്ട് തന്നെ അങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഹി സ്റ്റുഡ് ഇൻ ഹിസ് ഷൂസ് ആൻഡ് ഹി വണ്ടേർഡ്, എന്നിട്ട് അത്ഭുതത്തോടുകൂടി തന്നെ അവിടെ നിന്നു. എന്തായിരിക്കും അത്ഭുതത്തോട് നിന്നത്? ഞാൻ എത്ര വിഡ്ഢിയാണ് എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഇങ്ങനെ ആശ്ചര്യചകിതനായിട്ട് നിന്നു പോയത്. കാരണം എന്താ, ഇവിടെ എല്ലാം വ്യത്യസ്തമായിരിക്കും, ഇവിടുത്തെ ചെറി വേറേതായിരിക്കും, ഇവിടുത്തെ ലെഡിന് ഭാരം കാണുമോ, ഇവിടുത്തെ സ്പോർട്സ് സ്ക്വയർ 80 തന്നെ ആണോ, ഇവിടുത്തെ ഡോർ എല്ലാം വുഡൻ തന്നെ ആണോ അതോ വ്യത്യസ്തമാണോ, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓടി സ്കോട്ട്ലൻഡിലേക്ക് വന്നതാണ്. പക്ഷേ എന്താ, ഇംഗ്ലണ്ടിലെ പോലെ തന്നെയാണ് സ്കോട്ട്ലൻഡിലും എല്ലാം അതേമാതിരിയാണ് ആ പയ്യനെ കാണാനായിട്ട് സാധിച്ചത്. അപ്പം ഇത് കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി അവൻ അങ്ങനെ നിന്ന് പോയി. അപ്പം ഈ കവിത എഴുതിയ കവിയുടെ പേരെന്താണ്? ജോൺ കീറ്റ്സ് എന്നാണ്. നിങ്ങൾക്കായിട്ട് ഈ പോയം ഞാൻ ഒന്നും കൂടി ഒന്ന് റെസിറ്റേറ്റ് ചെയ്ത് തരാം. There was a naughty boy and a naughty boy was he. He ran away to Scotland, the people there to see. Then he found that the ground was as hard, that a yard was as long, that a song was as merry, that a cherry was as red, that lead was as weighty, that fourscore was as 80, that a door was as wooden as in England. So he stood in his shoes and he wondered. He wondered. He stood in his shoes and he wondered. Okay, ano? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.